ഹായ് ഓൾ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർമോണിക് മീൻ ഇൻ കണ്ടിന്യൂസ് സീരീസ് ആണ്. കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ എങ്ങനെയാണ് ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ രണ്ട് വീഡിയോ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസും അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിരുന്നു. ഇനി നമ്മൾ കണ്ടിന്യൂസ് സീരീസാണ് അതിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഫൈൻഡ് ദ ഹാർമോണിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. താഴെ തന്നിരിക്കുന്ന ഡേറ്റയുടെ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുക. ക്ലാസ് തന്നിട്ടുണ്ട് ഇവിടെ 10 to 20, 20 to 30 അങ്ങനെയാണ് തന്നത്. കാരണം ഇവിടെ കണ്ടിന്യൂസ് സീരീസ് ആണ്, അപ്പോൾ ഇൻ്റർവെൽ ഉണ്ട് അല്ലേ. ദെൻ അതിൻ്റെ ഫ്രീക്വൻസീസും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് പഠിച്ചപ്പോൾ രണ്ട് മെത്തേഡിലൂടെ അത് സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ പ്രോബ്ലം, അതായത് കണ്ടിന്യൂസ് സീരീസ് നമുക്ക് ആ രണ്ട് ഇക്വേഷൻ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഇക്വേഷൻ വെച്ചിട്ട് കാണിച്ചുതരാം, മറ്റൊരു പ്രോബ്ലം വേറൊരു ഇക്വേഷനും വെച്ചിട്ട് കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാർമോണിക് മീൻ ഈക്വൽ ടു എൻ ബൈ സിഗ്മ എഫ് ഇൻറ്റു 1/x. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് നമുക്ക് ആദ്യം എന്ത് കാണണം, എന്ന് കണ്ടുപിടിക്കണം, പിന്നെ എഫ് ഇൻറ്റു 1/x കണ്ടുപിടിക്കണം. നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇക്വേഷൻ തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്ലാസ്സിന് ആദ്യം എന്ത് ചെയ്യാം, ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മിഡ് വാല്യൂ എടുത്തിട്ട് നമ്മൾ മാറ്റി എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ എക്സ് എങ്ങനെയാണ് മിഡ് വാല്യൂ എടുക്കുക, 10 + 20/2 ആണ്. അപ്പോൾ 30/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര എഴുതാം, 15 എന്ന് എഴുതാം അല്ലേ. ഇവിടെ എങ്ങനെ വരും, 20 + 30/2, അപ്പോൾ 50/2. അപ്പോൾ എങ്ങനെ, 25 എന്നെടുക്കും അല്ലേ. ഇവിടെയോ 30 + 40, ദാറ്റ് ഈസ് 70, 70/2, ദാറ്റ് ഈസ് 35. അങ്ങനെ ഓരോന്നും. അപ്പോൾ അടുത്ത എങ്ങനെയായിരിക്കും വരിക, അടുത്ത 45 എന്ന് പറയും, നെക്സ്റ്റ് 55 എന്ന് വരും. കാരണം ഇവിടെ കറക്റ്റായിട്ട് 10 ക്ലാസ് ഇൻ്റർവെല്ലിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീക്വൻസീസ് എഴുതാം. ഫ്രീക്വൻസീസ് 4, 6, 10, 7, and 3. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സിഗ്മ എഫ് അല്ലെങ്കിൽ എന്, അത് എത്രയാണ്, ഇവിടെ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 30 ആണ്. ഓക്കെ, സോ ഇവിടെ എൻ നമുക്ക് എത്ര കിട്ടി, 30 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്, എഫ് ഇൻറ്റു 1/x ആണ്. അപ്പോൾ നമുക്ക് ആദ്യം 1/x ഒക്കെ കണ്ടാൽ മാത്രമേ അതിനെ എഫ് കൊണ്ട് ഗുണിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് 1/x ഒക്കെ കാണാം. അപ്പോൾ 1/x എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, 1/15, 1/15 അല്ലേ. ആദ്യത്തെ എക്സ് 15 ആണല്ലോ. 15 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0.067 എന്നാണ് കിട്ടുക. ഓക്കെ, ഇതിന് അടുത്തത് നമുക്ക് കിട്ടുന്നത് അങ്ങനെ 1/25 ആണ്. അത് നമുക്ക് കിട്ടുക 0.040 എന്ന് കിട്ടും. ഇതിനടുത്തത് 1/35 ആണ്, ദാറ്റ് ഈസ് 0.029 ആണ്. ദ നെക്സ്റ്റ് 1/45, ദാറ്റ് ഈസ് 1/45 എന്ന് പറയുന്നത് 0.022 ആണ്. ദെൻ 1/55, ദാറ്റ് ഈസ് 0.18 എന്ന് കിട്ടി. ഓക്കെ, 0.018 ആണ് കേട്ടോ, 0.018 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 1/x ഒക്കെ കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, എഫ് ഇൻറ്റു 1/x ചെയ്താൽ മതി. എഫിന് നമുക്ക് 1/x കൊണ്ടൊക്കെ ഗുണിക്കാം. അപ്പോൾ എഫ് എന്ന് പറയുന്നത് 4 ആണല്ലോ. 4 × 0.067, അത് നമുക്ക് കിട്ടുക 0.268 എന്ന്. അടുത്തത് നമുക്ക് കിട്ടുന്നത് 6 × ഈ ഫിഗറാണ്. അപ്പോൾ നമുക്ക് കിട്ടുക 0.240. അടുത്തത് 0.290, ദാറ്റ് മീൻസ് 10 × ഇതാണ് വരുന്നത് കേട്ടോ. ദെൻ 7 × 0.022, ദാറ്റ് ഈസ് 0.154. ദെൻ 0.054, ദാറ്റ് ഈസ് 3 × ഈ ഒരു ഫിഗറാണ്. ഇനി ഇതിൻ്റെ ടോട്ടൽ എടുക്കുക എന്നുള്ളതാണ്, സിഗ്മ എഫ് ഇൻറ്റു 1/x. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടുന്നത്
1.006 എന്ന് പറയുന്നൊരു ഫിഗറാണ് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, 30 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. 30 ഡിവൈഡഡ് ബൈ 1.006 എന്ന്, ഓക്കെ, അത് ഈ വാല്യൂ ആണല്ലോ. അപ്പോൾ നമുക്കിത് ഹരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 29.82 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 29.82 ആണ്. ഇതാണ് ഈ ഒരു ഡേറ്റയുടെ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു മെത്തേഡും കൂടിയുണ്ട്, നമുക്കൊരു വേറെ പ്രോബ്ലം നോക്കി ആ ഒരു മെത്തേഡിലൂടെ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി മറ്റൊരു പ്രോബ്ലം നോക്കൂ. ഫൈൻഡ് ഹാർമോണിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. താഴെ തന്നിരിക്കുന്ന ഡേറ്റയുടെ ഹാർമോണിക് മീൻ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഇപ്പോൾ ക്ലാസും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ഒരു രീതി ചെയ്തു, ഇനി മറ്റൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാർമോണിക് മീൻ ഈക്വൽ ടു എൻ ബൈ സിഗ്മ എഫ് ബൈ എക്സ്, ഇതാണ് ആ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഇവിടെയും നമ്മൾ എന്താണ്, ഈ ഒരു ഡേറ്റേനെ നമ്മൾ മിഡ് വാല്യൂ ഫൈൻഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മിഡ് വാല്യൂ എടുക്കുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ പഠിച്ചിരുന്നു അല്ലേ. എങ്ങനെയാണ് മിഡ് വാല്യൂ എടുത്തിട്ടുണ്ടായിരുന്നത്, 0 + 10/2, അപ്പോൾ എത്ര കിട്ടി, 5 എന്ന് കിട്ടി. അതിനടുത്തത് 10 + 20 = 30/2, ദാറ്റ് ഈസ് 15. ദെൻ 20 + 30/2, ദാറ്റ് ഈസ് 25. അങ്ങനെ ഓരോന്നും നമ്മൾ കാണാം. അപ്പോൾ നമ്മുടെ വാല്യൂസ് വരുന്നത് 35 45 55, ഇങ്ങനെ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ വേരിയബിൾസിനൊക്കെ കറക്റ്റ് അതിൻ്റെ മിഡ് വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രീക്വൻസി എടുത്തെഴുതാം. ഫ്രീക്വൻസി 12 18 27 20 17 and 6. ഓക്കെ, അപ്പോൾ എൻ നമുക്ക് ഇവിടെ നിന്ന് ഫൈൻഡ് ചെയ്യാം. ഇവിടെ എൻ എന്ന് പറയുന്നത് 100 ആണ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതാണ് എൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 100 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, സിഗ്മ എഫ് ബൈ എൻ ആണ് കാണേണ്ടത്. അപ്പോൾ സിഗ്മ എഫ് ബൈ എന്ന് പറയുമ്പോൾ എഫ് ബൈ എക്സ് ആണ്, സോറി എഫ് ബൈ എക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ വരും, എഫ് എന്ന് പറയുന്നത് എത്രയാണ്, 12 ആണ് അല്ലേ. 12 by 5 എന്ന് പറയുന്നത് നമ്മളുടെ ഫിഗർ വരിക 2.4 ആണ്. ഇതിനടുത്ത് എങ്ങനെ വരും, 18 by 15, ദാറ്റ് ഈസ് 1.2. ദെൻ 27 by 25, ദാറ്റ് ഈസ് 1.08. ദെൻ 20 by 35, ദാറ്റ് ഈസ് 0.5714 എന്ന് കിട്ടും. ദെൻ 17 by 45, ദാറ്റ് ഈസ് നമുക്ക് കിട്ടുക 0.3778. ദെൻ 6 by 55, ദാറ്റ് ഈസ് 0.1091 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതാണ്, ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിഗ്മ എഫ് ബൈ എക്സ് കിട്ടുക. ഇതെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 5.7383 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് ആവശ്യമായ എല്ലാ കാര്യവും കണ്ടുപിടിച്ചല്ലോ. എൻ കിട്ടി, അതുപോലെ തന്നെ സിഗ്മ എഫ് ബൈ എക്സ് കിട്ടി. അത് നമ്മൾ ഇതിനകത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 100 by 5.7383. സോ നമ്മുടെ വാല്യൂ കിട്ടുന്നത് എത്രയാണ്, 17.427. ഓക്കെ, ഇതാണ് നമ്മളുടെ ഹാർമോണിക് മീൻ. ഈ ഒരു കേസിൽ ഇതാണ് നമ്മളുടെ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എളുപ്പം ഈ ഒരു ഇക്വേഷനാണെന്ന് തോന്നുന്നു, കാരണം നമുക്കൊരു ഒരു സ്റ്റെപ്പ് ഇവിടെ ലാഭിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻസ് തോന്നുന്നത് വെച്ചാൽ അതെടുത്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ കൃത്യമായിട്ടും ആ മാർക്ക് എന്ത് ചെയ്ത് വെക്കുക, സ്കോർ ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു, ഒപ്പം എല്ലാവിധ വിജയാശംസകളും.